സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമെല്ലാം മിസ്സായി പോയത് ഇനി ഓർമ്മ വരുന്നതാണെങ്കിൽ വേറെ തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് ഇൻഷാല്ലാ വീഡിയോ കാണുന്നുണ്ടാവും ചിലപ്പോ. ഈ സ്റ്റിക്കറിൽ എന്തിനാ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്? ഒരു സെപ്പറേറ്റ് ഫോളോ. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ആദ്യത്തെ വീഡിയോ കണ്ട് കുറേ ആൾക്കാർ അഭിപ്രായം യൂട്യൂബിലായാലും കമന്റിൽ അഭിപ്രായം അറിയിച്ച് പിന്നെ വാട്സപ്പിൽ കുറേ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇവർക്ക് ഭയങ്കര മെമ്മറിയാണല്ലോ, 2 ഇയർ നടന്നല്ലേ ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുന്നു. സംഭവം എന്താന്ന് വെച്ചാല് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ പിന്നെ പറയണമെന്നെല്ലാം വിചാരിച്ച് നിൽക്കുമ്പോൾ ഗൂഗിൾ ഫോട്ടോസിൽ പോയി. ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് ഫോട്ടോസെല്ലാം നോക്കി അതിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം നോക്കി നോക്കി നോക്കിയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം കുറേ കാര്യങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കുറേ കാര്യങ്ങളെല്ലാം മിസ്സായി പോയിട്ടുണ്ട്. സംഭവം ഞാനിങ്ങനെ എഴുതി വെച്ചിട്ട് പറയുന്നു എന്നല്ലല്ലോ, അപ്പോൾ കുറച്ചെല്ലാം മറന്നുപോയി. അപ്പോൾ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നോ, ഞാൻ ഇനി നല്ല നല്ല വ്ളോഗ് ആയിട്ട് വരും. ഇതുപോലെ ഇരുന്ന് ബോറടിപ്പിക്കുന്ന വീഡിയോ ഒന്നും ആയിരിക്കില്ല, കുറച്ച് നല്ല എൻ്റർടൈനിങ് വീഡിയോസ് എല്ലാം ആയിട്ട് വരും. പക്ഷെ അത് എന്നെ റിലേറ്റഡ് മാത്രമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയ എന്താ കാര്യം എന്ന് വെച്ചാൽ ദുബായിൽ പോയതാണ് അല്ലേ. ഒരു മാസത്തേക്ക് 2019 ഏപ്രിലാണ് പോയത്. ഒരു മാസത്തേക്ക് വിസിറ്റ് പോയത് ഞാനും അയലിനും ആദ്യം മാത്രം. അങ്ങനെ പോയി നമ്മളവിടെ ദുബായിലും അബുദാബിയിലുമായിട്ട് കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെൻഡ് ചെയ്ത്. മഷാല്ല, നല്ല നല്ല ട്രിപ്പായിരുന്നു. അപ്പം ഈ ഒരു ചാനലിൽ പറയുന്നതാണെങ്കിൽ എനിക്ക് കാര്യമായിട്ട് എടുത്ത് പറയേണ്ടത് പിന്നെ ഞാൻ നമ്മൾ അത്യാവശ്യം ഇങ്ങനെ പുറത്തു പോകുമ്പോഴും എപ്പോഴും എൻ്റെ ബാഗിൽ ഐലീൻ്റെ എന്തെങ്കിലും ഫ്രൂട്ട്സോ ബിസ്ക്കറ്റോ അതിന് പകരം സീലൻറ്റും സ്പ്രേയും മറ്റേ ബാമും ഇതെല്ലാം ഉണ്ടാവും എപ്പോഴും. എന്നിട്ട് പോയ വഴിക്ക് അയലി കാരനെ തിരിച്ച് വരുന്നില്ല. നമ്മൾ പോയടുത്ത് എന്താ എൻ്റെ നിയത്ത് എന്താണെന്ന് വെച്ചാൽ പോയിട്ട് നല്ല ഫോട്ടോ എടുക്കണം, അതാണ് മെയിൻ എയിം. അതാണ് എൻ്റെ ബാഗിൽ കൊള്ളുന്ന എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിട്ട് പോകും, എല്ലായിടത്തും പോകും. എന്നിട്ട് പിന്നെ എൻ്റെ ബ്രദർ പറയും, എല്ലാം മോളെ നിനക്ക് ഇതന്നെയാണ് പണി, എനിക്ക് വേറെ എനിക്ക് നാട് കാണലോ അല്ല വേറെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലേ, വെറും നീ കോളും. പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോയി എന്ന് വിചാരിച്ചു. ഷോപ്പിങ്ങിന് പോയാലും എനിക്ക് വേണ്ടുന്നത് സെല്ലോട്ടിപ്പ് വേണ്ടി വരും, അല്ലെങ്കിൽ പെൻ നൈഫ്. കാര്യമായിട്ട് നോക്കിയതാ, പെൻ നൈഫ് വേണം, സെല്ലോട്ടിപ്പ് വേണം, സ്റ്റോക്കിങ് വേണം, ഇതെല്ലാമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയല്ലായി നമ്മളൊരു മാസം അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു വന്നു. 2018 തന്നെയാണ് ഫെസ്റ്റുകളെല്ലാം നടന്നത്. ഓക്കെ, ഒക്ടോബർ നവംബർ ആ ഒരു മന്തിലെല്ലാം നടന്നത്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2019 എത്തിപ്പോയി, ദുബായിൽ പോയതെല്ലാം 2019. ഓക്കെ, അപ്പോൾ 2019 സ്റ്റാർട്ടിങ് സമയത്തുള്ള ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് മൈൻഹാൻഡൻ്റെ ഈ ഒരു 2 കൊല്ലത്തെ ഒരു ജേണിയിൽ കാര്യമായിട്ട് നടന്ന സംഭവങ്ങളിൽ ഒന്നാണ് വർക്ക്ഷോപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ 2019 ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നാണ് തുടങ്ങിയത്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ചെയ്യണം തോന്നിയപ്പോൾ ഒരു ഐഡിയ ഇല്ല എങ്ങനെ ചെയ്യാം, എവിടെ പോയിട്ട് ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ വീട്ടിൻ്റെ മേലിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിലൂടെ ആ ഒരു സ്പേസിൽ തന്നെ ചെയ്യാം. പിന്നെ അവിടെ കുറച്ച് ടേബിളും ചെയേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ അന്നേരം ഇപ്പോൾ ഉള്ള പോലെയല്ല, കുറച്ചും കൂടി ആക്റ്റീവായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി ഇങ്ങനെ സ്റ്റോറീസ് ആയിട്ടും സ്റ്റാറ്റസും എല്ലാം കാര്യമായിട്ട് അതിൻ്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ ഓടി. അവസാനം 15 ആൾക്കാർ വന്നും തോന്നുന്നുണ്ട് ഓർമ്മയിൽ. അത് അറ്റൻഡ് ചെയ്ത് കുറച്ച് ആൾക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യ് ആ വർക്ക്ഷോപ്പിനെ പറ്റി, എങ്ങനെ ഉണ്ടായിരുന്നു ആ വർക്ക്ഷോപ്പ് എന്നുള്ള വീട്ടിൽ നിന്ന് ചെയ്തത്. പിന്നെ എനിക്ക് ടീച്ചിങ്ങിൻ്റെ ഒരു സൈഡും ഇഷ്ടമുള്ളത് കൊണ്ട് അതും കുറച്ച് നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ച്. 2019 ഞാൻ മൈൻ ബ്രൈഡൽ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബോക്സ്, അതിൽ കുറച്ച് കോൺസും പിന്നെ ഈ പറഞ്ഞ സീലൻ്റ് ബാം
പിന്നെ ആഫ്റ്റർ കെയർ ഓയിൽ ഇതെല്ലാം വെച്ചിട്ട് ഒരു ബോക്സ് ഇറക്കിയത്. ആ മൈൻഡ് ബ്രൈഡൽ ബോക്സ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അതിന്റെ റീസൺ ഞാൻ വേറെ തന്നെ ഒരു വ്ളോഗ് ആക്കിയിട്ട് പിന്നെ ചെയ്യുന്നതായിരിക്കും. ഫെബ്രുവരിയില് മാഷാ അള്ളാ ഞാനൊരു എസ് എൽ ആർ ക്യാമറ വാങ്ങിച്ച്, ആ ക്യാമറ വാങ്ങിയതോടുകൂടിയിട്ട് പിന്നെ ഫോട്ടോഗ്രാഫി കൂടുതൽ ഭയങ്കരമായിട്ട് പരീക്ഷണം തുടങ്ങി. അതേ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ക്യാമറ ഒന്നും നല്ലതല്ലാത്തതുകൊണ്ട് ഫോണിൻ്റെ ക്ലാരിറ്റി എല്ലാം കുറഞ്ഞതുകൊണ്ട് അതൊന്നും സക്സസ് ആയിട്ടില്ലായിരുന്നു. പക്ഷേ എസ് എൽ ആർ വാങ്ങിയതിന് ശേഷം പിന്നെ അതിൽ കുറേ ഫോട്ടോസ് എടുത്ത് ഭയങ്കര സന്തോഷം, എന്തൊക്കെയോ അച്ചീവ് ചെയ്തൊരു ഫീലായിരുന്നു. ഒന്നുമില്ല ഒരു ക്യാമറ എന്ന് വെച്ചെങ്കിൽ നമുക്കുണ്ടാവില്ല ഒരു നമ്മൾ തന്നെ സ്വന്തമായിട്ട് പണിയെല്ലാം എടുത്ത് പൈസ ഉണ്ടാക്കി ഒരു സാധനം, അത് ചെറിയ സാധനമായാലും ആ ഒരു ചെറിയ സാധനം വാങ്ങുമ്പോഴുള്ള ഒരു സന്തോഷമില്ലേ, അത്ര അതിനെ കൊണ്ടായി. പിന്നെ ഫോട്ടോസ് എല്ലാം എടുക്കലും പോസ്റ്റ് ചെയ്യലും എല്ലാം പിന്നെ ആ ഒരു ക്യാമറിനെ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ പറഞ്ഞ ആ ബ്രൈഡൽ ബോക്സിൽ സത്യം പറഞ്ഞാൽ ബാം ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ബ്രൈഡൽ ബോക്സിൽ ബാം ഉണ്ടായിട്ടില്ല, വെറും സീലൻറ്റും ആഫ്റ്റർ കെയർ ഓയിലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു ജൂണിലാവുമ്പോഴത്തേക്കാണ് ബാം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ബാം ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്, എനിക്ക് ഒരു ഐഡിയ ഇല്ല ബാം എങ്ങനെ ഉണ്ടാക്കണ്ടേ. കുറേ ഗൂഗിളെല്ലാം ചെയ്ത് കുറേ നോക്കി അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ ഇരുന്ന് പഠിച്ചിട്ടെല്ലാം തന്നെ ബാമെല്ലാം ചെയ്തത്. അപ്പം ബാമിൻ്റെ മെറ്റീരിയൽസ് എല്ലാം പിന്നെ അതിനുശേഷം ഇറക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ പാക്കിംഗ് മെറ്റീരിയൽസിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് പിന്നെ പാക്കിംഗ് ബോക്സസ്, പിന്നെ ഈ ആംബർ ബോട്ടിൽസ് എന്ന് പറഞ്ഞിട്ട് എസൻഷ്യൽ ഓയിൽ ഇടുന്ന ബോട്ടിൽസ്, അത് ഇത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ മൈൻഹെന്ന എന്ന് പറയുന്ന ഒരു പേജിൽ കംപ്ലീറ്റ് സാധനം, അതായത് ഹെന്ന കോൺസ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഉള്ള എല്ലാ സാധനവും അവൈലബിൾ ആവണം എന്നുള്ളൊരു തോന്നൽ വന്നു. പുതിയൊരാൾ എൻ്റെ പേജ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവണം ഈ പേജിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്, എന്ന കോൺസ് ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഈ പേജിൽ നിന്ന് കിട്ടണം എന്നുള്ള ഒരു മൈൻഡ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ പാക്കിംഗ് ബോക്സസ് മുതൽ സ്റ്റിക്കേഴ്സ് കാർഡ്സ്, അപ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റിക്കറിൽ എന്തിനാ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്, പിന്നെ അതെല്ലാം ഇപ്പോൾ ഒരു മെഹന്തിൻ്റെ പേജിൽ രസമില്ല കാണാൻ പറഞ്ഞ ആൾക്കാരെല്ലാം ഡി വി ഡി കാണുന്നുണ്ടാവും ചിലപ്പോൾ. പക്ഷേങ്കിൽ എനിക്കെന്തോ ഇഷ്ടമായിരുന്നു സ്റ്റിക്കർ ചെയ്യാൻ. സ്റ്റിക്കേഴ്സ് തന്നെ എനിക്ക് കുറേ നല്ല നല്ല ആർട്ടിസ്റ്റുകൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അതെന്നെ ഭയങ്കര സന്തോഷം. എൻ്റെ മൈൻഡിലൊരു സ്റ്റിക്കർ, ഒരാൾ മെഹന്തി കോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റിക്കർ എടുക്കുമ്പോൾ എന്തായാലും അവർ അൺകോൺഷ്യസ് മൈൻഡിൽ ഇത് ഉണ്ടാക്കിയത് മൈൻഡ് എടുത്തുന്നാണല്ലോ എന്നുള്ളൊരു തോന്നല് ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്കതൊരു ഭയങ്കര കാര്യമായിട്ട് തോന്നി. സ്റ്റിക്കർ ചെയ്യുന്നത് അത്ര മോശമുള്ള കാര്യമൊന്നുമില്ല, നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ വെറും കോൺസും പൗഡറും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആദ്യം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ 2019 ആകുമ്പോഴത്തേക്ക് ഞാൻ അക്രിലിക് ഹാൻഡ് ആഡ് ചെയ്തു, പിന്നെ ഈ മൈൻഡ് ബ്രൈഡൽ ബോക്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളുള്ള ഒരു ബ്രൈഡൽ ബോക്സ് ഇറക്കി. നമുക്കിഷ്ടമുള്ള ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, നമുക്കിഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നതിലും ബെസ്റ്റ് അതെല്ലാം മെല്ലെ മെല്ലെ ഒഴിവാക്കിയിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറേ ചെയ്യാമെന്നുള്ളത്. അപ്പം ഞാൻ വെയിങ് മെഷീൻ ഇറക്കി, സ്പാച്ചുലുണ്ട്, DIY കിറ്റിൽ തന്നെ സ്റ്റോക്കിംഗ് കൊണ്ടുവന്ന്, അങ്ങനെ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്ത്, ചില സാധനങ്ങളൊന്നും ആദ്യം ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പിന്നെ ആഡ് ചെയ്യാൻ തോന്നി. കാര്യമായിട്ട് മൈൻഹെന്നയിൽ 2019 ആഡ് ചെയ്തത് നെയിൽ കോൺ യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് ഈ ഇറക്കിയതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനല്ലേ നെയിൽ കോൺ ഉണ്ടാക്കുന്നത്, എൻ്റെ സിസ്റ്റർ വേറെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് എൻ്റെ കയ്യിൽ തരുന്ന സംഭവമാണ് നെയിൽ കോൺ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ഇനി ചോദിക്കരുത് നെയിൽ കോൺ എങ്ങനെയാണ് ഉണ്ടാക്കാനെന്നുള്ളത്. യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇൻഷാല്ലാ ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് അറിയില്ല, നോക്കട്ടെ. പറ്റുമെങ്കിൽ നെയിൽ കോൺ മേക്കിംഗ് വീഡിയോ ആക്കിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തുതരാൻ നോക്കാം ഇൻഷാല്ലാ. ഈ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു യൂട്യൂബ് ഗിവ് അവേ ചെയ്യാൻ പോകുന്നുണ്ട്. ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത് ഇൻസ്റ്റഗ്രാമിലായിരുന്നു, അപ്പോൾ ഇപ്പം ഞാൻ യൂട്യൂബിലാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഇതിന് കമൻറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും ബെസ്റ്റ് കമൻറ്റിന് ഞാനൊരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. അപ്പം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലായിരിക്കും ഉണ്ടാവാൻ. അപ്പം ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ മൈൻഡ് ബ്രൈഡൽ ആർട്ട് എന്ന് ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്താൽ അതിൽ ഫോളോ ചെയ്താൽ ബാക്കി കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും.
എന്താ ഗിഫ്റ്റ് എന്നുള്ളതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്തായാലും എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നത് ഇൻഷാല്ലാ നെക്സ്റ്റ് വീക്കിൽ തന്നെ നല്ല അടിപൊളി വീഡിയോസിലായിട്ട് വരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്ത വരുന്ന വീഡിയോ ഇൻഡോർ അല്ല ഔട്ട്ഡോർ ആണ്. അപ്പോൾ എല്ലാവരും കാത്തുനിൽക്കുക പുതിയ വീഡിയോക്ക് വേണ്ടി. ഓക്കെ, അസ്സലാമു അലൈക്കും. Yes, little thing. Yes, little thing.